എന്നാ കേറിയേക്കാം. പണി തീർന്നായി കേൾപ്പാൻ പണി കയ്യോ ജാനു. അവിടെ തന്നെ നൊന്ത താടുന്ന ഞാൻ എടുക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിക്കാം അവനെ. എടാടാ ഇതാ പെയിന്റ് ഇതാ കൊണ്ടു വന്നു കൊന്ന അങ്ങനെ. അനിയാൻ ഒന്ന് ഒന്ന് അങ്ങനെ പെയിന്റ് ഉണ്ട്, 20 ലിറ്റർ അവിടെ കൊണ്ടാച്ചിട്ടുണ്ട്. കള പഠനം എടുക്കുവോ നോക്കുന്ന അങ്ങനെ. ഞാൻ ഇങ്ങ എടുക്കുവായിരുന്നു. ആ നിങ്ങൾ എടുക്കുവായിരുന്നു, നടന്നോട്ടാണ്. നീ പറഞ്ഞ പോലെ അത് 20 ലിറ്ററിന്റെ പെയിന്റ് വാങ്ങിക്കൊണ്ടാച്ചിട്ട് പിന്നെ അങ്ങേ ഭാഗത്ത് അതിന് ഞാൻ ചോദിക്കുന്നതിനെ കൊണ്ടൊന്നുമേ അതിന് 10 പോരേനോ മനെ 20 തന്നെ മാണേനോ? ഞാനിവിടുത്തെ 20 ലിറ്റർ വേണം 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 അല്ലേ? അല്ല ഞാൻ പീടിയക്കാരൻ പറഞ്ഞാല് ഞാനിവിടുത്തെ 10 ലിറ്റർ മാങ്ങിക്കോ, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒരു 10 ലിറ്റർ മാങ്ങിക്കോ എന്ന് പറഞ്ഞു. പീടിയക്കാരനോ മേസ്തിരി അല്ല ഞാനോ? മേസ്തിരി ഞാൻ മനെ അല്ല, അതുകൊണ്ടല്ല. അല്ല വെറുതെ ഞാൻ 10-35 കൊല്ലായി പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മോനെ ഇനി കൊല്ലം കൂടുതൽ പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് പെയിന്റിന്റെ അളവ് കൂട്ടണം. 10 പോരേനോന്നാ ഞാൻ ചോദിക്കുന്നേ. ഞാനിവിടുത്തെ ശരിക്കു പറഞ്ഞ 30 ലിറ്റർ പെയിന്റ് വേണം. ഞാനും എന്റെ പണിക്കാരായോണ്ട് മാത്രമാണ് 20 ലിറ്ററിൽ ഒപ്പിക്കുന്നത്. ശരിയാ, 20 ലിറ്റർ വേണം എന്ന് പറഞ്ഞ് 20 ലിറ്റർ വേണം. എന്നാ വായിക്കോ മനെ, എന്നാ പ്രശ്നമൊന്നുമില്ല. 20 വേണമെങ്കിൽ 20 ആയിക്കോട്ടെ. ഇല്ല ജാനു, ഓനെന്താ പേപ്പർ നിലത്ത് വിരിച്ചിട്ട് ഫോണും വിളിച്ച് ഇരിക്കുന്നത്? അതല്ല എനക്ക് തിരിയാത്ത മേജിനോട് ചോദിക്കേടാ. ഒന്നിങ്ങോട്ട് ആയിട്ടെന്നാ, ഇനി ഒന്നും ഇങ്ങോട്ട്, ഇനി ഒന്ന് മേലത്തെ മുറിയിൽ ചെല്ലി. എന്തെന്നാ ഒരു ചങ്ങായിയതാ നിലത്ത് പേപ്പറും വിരിച്ചിട്ട് അയിമേലി ഇരുന്നിട്ട് ഫോണും വിളിച്ച് കളിക്കുന്ന ആയിട്ടെന്നാ? ജാനു നിങ്ങൾ ഒന്നും പറയല്ല, അത് പുതിയ ചെക്കനാ. അതിന് ഓരോട് ഞാൻ ചുമരുമ്പിൽ പേപ്പർ ഇടാൻ പറഞ്ഞാ ഓനത് മനസ്സിലായിട്ടില്ല. ഇനി പെട്ടെന്ന് ചെല്ലി ഓനെ വിളിക്കുക. എന്നാൽ ഓനെന്തെന്നാ മനസ്സിലാക്കിയേ? പണിയറിയാത്ത ചെറിയ ചെക്കന്മാരെല്ലാം ഒരുക്കൊന്നിപ്പിച്ചിട്ട് അവസാനം പെയിന്റർ നാണുവിന് പറ്റിയ പോലെ അങ്ങായിപ്പോ. പെയിന്റർ നാണുവിന് അബദ്ധം പറ്റിയങ്ങൾ അറിയാം? അത് നല്ല രസം, ഞാൻ പറഞ്ഞുതരാ. അത് നാണു ഉറുമ്മല ശങ്കരന്റെ അവന്റെ പൊരേ കൂടിന് നാണു ആ പെയിന്റ്. അങ്ങനെ ഇപ്പൊ എല്ലാരും മുമ്പിലത്തെ വാതിലും മേലെ ദൈവങ്ങളെയും മഹാന്മാരെല്ലാം ഫോട്ടോയല്ലേ കൊത്തി വെക്കുക. ശങ്കരൻ കൊത്തിയെ, ശങ്കരന്റെ മോന്റെ രൂപ വാതിലുമ കൊത്തി. അങ്ങനെ കൊത്തിയേച്ചി നാണുവാണല്ലോ പോളിഷ് ചെയ്യണ്ട്. നാണു പോളിഷ് ചെയ്യാൻ വന്ന് അന്ന് ഒരക്കും ആര്യം കിട്ടിയില്ല. അങ്ങനെ പുതിയൊരു ബംഗാളിനെ കൂട്ടി പണിയറിഞ്ഞൂടാത്ത ഓനെ കൂട്ടി ഓനോട് പറഞ്ഞ് നാണു പറഞ്ഞു ബംഗാളിനോട്, ഈ ആചാര്യകള് കൊത്തുമ്പോ ചെറുങ്ങി ചെറുങ്ങ തെറിച്ച ഭാഗം ഉന്തി നിക്കുന്ന ഭാഗയിലുണ്ടാവും, അതെല്ലാം ഒന്ന് ഒരച്ചി ലെവലാക്കുക. ഫിനിഷിങ് അത്ര ഫിനിഷിങ് വേണ്ട, തുപ്പല തീർത്തു എന്റെ ഭാഗിലാണ്. നിങ്ങൾ അങ്ങോട്ട് തന്നെ ഞാൻ പറയുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞ് നാണു വന്ന് നോക്കുമ്പോ ഞെട്ടിപ്പോയി. ഇവനോട് ബംഗാളിനോട് എന്തെന്നാ പറഞ്ഞ പൊന്തി നിക്കുന്ന സാധനം എല്ലാം ഒരച്ച് ലെവലാക്കി വെക്കുവാൻ പറഞ്ഞിട്ടില്ല. ഈ ശങ്കന്റെ മോന്റെ മൂക്ക് ഒരച്ചിട്ട് ലെവലാക്കി വെച്ചിന്. നാണു നോക്കുമ്പോ ചൈനക്കാരനോട്ടുണ്ട് ശങ്കന്റെ മോയെ. എന്നിട്ട് നാണു ബംഗാളിനോട് പറയുന്നെല്ലാം മോനെ ശങ്കരൻ വന്നാ ഞാൻ ഇതാരാന്നാ പറഞ്ഞു കൊടുക്കണ്ടേ. എന്നാ കളിക്കുന്നേ? ഇതൊന്ന് ബേക്കിൽ കൊണ്ടുപോയി രണ്ടാളത്തെ ഏണിയുമെന്ന് പെയിന്റ് അടിക്കുന്നു. അടുക്കളയിൽ വരുവാൻ പറഞ്ഞ ഗ്ലാസും എല്ലായിട്ട് ഞാനും ഉണ്ടാവും. നിങ്ങൾ എന്തെന്നാ ഉദ്ദേശിക്കുന്നേ? അല്ല പെയിന്റ് അടിക്കുന്ന പെയിന്റ് അല്ലാന്ന് പെയിന്റ് ആന്ന് വാ. വെള്ളം നിങ്ങൾ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോടുക്ക, വാ. വെള്ളം അടിക്കേണ്ട ഓർമ്മയാള്ളൂ. മേസ്തിരിക്ക് ഒരു തെളിച്ചക്കുറവുണ്ടല്ലോ, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. മുന്നിലുള്ള പെയിന്റ് എല്ലാം അടിച്ചു കഴിഞ്ഞ് സാധാരണ നമ്മൾ 2 കോട്ടല്ലേ, ഇത് 3 കോട്ട അടിച്ചിട്ടും 10 ലിറ്റർ ബാക്കിയാ. ഇതിപ്പോ ഞാനും എടുത്ത് കണ്ട ഇറക്ക് മറുപടി പറയാൻ പറ്റൂല. അനിയാട്ടാ നിങ്ങൾ ഒന്നും പറയണ്ട, ഒന്നിങ്ങോട്ട് വാ. നിങ്ങൾ പോകുമ്പോൾ അങ്ങെടുത്തോ, ഞാൻ കൂലിയൊന്നും കുറക്കൂല. എനിക്ക് വേണ്ടേ എനിക്ക് വേണ്ടേ വേണ്ട കേളപ്പേട്ടനെ കണ്ടിട്ടില്ല. ഇത് അന്നേരയെ ജാനു എടുത്ത് പറഞ്ഞിട്ടില്ലേ 10 വാങ്ങിയാ മതിന്ന്. ഇതിപ്പോ 10നെക്കാട്ടും ജാസ്തി ഉണ്ട് പെയിന്റ്. ഇതെന്നാ ചെയ്യാ? അപ്പൊ ഇങ്ങനെ രണ്ടാക്കണ്ട സഹായിക്കാൻ പറ്റൂ. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇതിന്റെ വഴി എന്റെ എടുക്കണ്ട്. ഞാൻ 10-35 കൊല്ലായി പണിയെടുക്കാൻ തുടങ്ങി. ഒരു സഹകരണം ഇല്ലാത്ത പണിക്കാര്.
നമ്മളോടെ കളി. മോനെ ഉയർന്നറിഞ്ഞീന ഇല്ലേ പറയണേ, നമുക്ക് ഒരു 20 ലിറ്ററും കൂടി മാങ്ങാലോ. എല്ലാർക്കും ഞാനോടത്തിന്റെയും കേളപ്പേട്ടന്റെയും മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.